ബത്സൽ. ഇന്നത്തെ എൻ്റെ വീഡിയോ മുന്തിരി വൈൻ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ്. മുന്തിരി വൈൻ നമുക്ക് പച്ചമുന്തിരി കൊണ്ടും ഉണക്കമുന്തിരി കൊണ്ടും ഉണ്ടാക്കാം. ഞാൻ സാധാരണയായിട്ട് ഉണ്ടാക്കാറുള്ളത് ഉണക്കമുന്തിരി വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 1 കിലോ ഉണക്കമുന്തിരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു നമ്മളൊരു 3-4 പ്രാവശ്യമെങ്കിലും നല്ല വൃത്തിയായിട്ട് കഴുകണം. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ ഒത്തിരി അഴുക്കുണ്ടാവും. അപ്പോൾ അഴുക്കെല്ലാം ശരിക്കും പോകണമെങ്കിൽ നമ്മളൊരു 3-4 പ്രാവശ്യം കഴുകണം. കഴുകിയതിന് ശേഷം അതിൻ്റെ വെള്ളം തോർത്തിയെടുക്കണം. അങ്ങനെ വെച്ചിരിക്കുന്നതാണ് ഇപ്പോൾ ഈ കാണുന്ന ഗ്രേപ്സ്. ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഇങ്ങനെ കഴുകി വെച്ചിരിക്കുന്ന മുന്തിരി നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. എന്ന് വെച്ചാൽ ഒന്ന് പൊട്ടിക്കണം, ചെറുതായിട്ടൊന്ന്, ഒത്തിരി അരയൊന്നും വേണ്ട, ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഈ ഒരു പരുവത്തിന് വേണം അടിക്കാൻ. എല്ലാം പൊട്ടിയിട്ടുണ്ട്. ചിലതൊക്കെ ചെറുതായിട്ടൊരു ഇച്ചിരി അരഞ്ഞാണമൊക്കെ വരും, അത് കുഴപ്പമില്ല. അത് ഇതുപോലെ നമ്മൾ അടിച്ചെടുക്കണം. ഇനി നമ്മൾ ഈ അടിച്ചെടുത്ത മുന്തിരി നമ്മൾ എപ്പോഴും വൈൻ ഇടാനെടുക്കേണ്ട ഒന്നിലും ഒരു ഭരണി അല്ലെങ്കിൽ ഗ്ലാസ് ജാർ ആയിരിക്കണം. അപ്പം ഞാനിവിടെ ഒരു ഭരണിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ അടിച്ചെടുക്കുന്ന ഗ്രേപ്സ് ഈ ഭരണിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ നമുക്ക് ബാക്കി ഇരിക്കുന്ന മുന്തിരിയും കൂടെ അടിച്ചെടുക്കാം. ഒരു കിലോ മുന്തിരി ഞാനിപ്പോൾ മുഴുവനും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 1 കിലോ മുന്തിരിക്ക് 1 കിലോ പഞ്ചസാര വേണം. ഇനിയിപ്പോൾ മധുരം അധികം വേണ്ടാന്നുള്ളവർക്ക് കുറച്ച് കുറയ്ക്കാം. ഇടയ്ക്ക് വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ഇടയ്ക്ക് ഇട്ട് കൊടുത്താലും മതി. ഇപ്പം ഞാൻ എന്തായാലും 1 കിലോ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഭരണിയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ പഞ്ചസാരയും മുന്തിരിയും വെള്ളവും എല്ലാം കൂടെ ഒഴിച്ച് കഴിയുമ്പോൾ വൈനിടുന്ന പാത്രത്തിന് 1/4 ഭാഗം മാത്രമേ വരാൻ പാടുള്ളൂ. കാരണം ഇത് ഫെർമെൻറ്റേഷൻ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇത് കുറച്ച് പൊങ്ങി പുറത്തേക്ക് പോകും. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് വെള്ളമാണ്. 1 കിലോ മുന്തിരിക്ക് 2.5 ലിറ്റർ വെള്ളം വേണം. അപ്പോൾ നമ്മളിപ്പം ഇതുപോലെ ബോട്ടിലുള്ള വെള്ളമാണെങ്കിൽ നമുക്ക് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ ടാപ്പ് വാട്ടറോ അല്ലെങ്കിൽ കിണറ്റിൽ നിന്നൊക്കെ എടുക്കുന്ന വെള്ളമാണെങ്കിൽ നമ്മൾ തിളപ്പിച്ച് ആറണം. അതിനുശേഷം വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. ഇതിപ്പോൾ ഞാനിത് ഇങ്ങനെ തന്നെ ഒഴിക്കുകയാണ്. 2.5 ലിറ്റർ വെള്ളമുണ്ട്. ഇപ്പോൾ നമ്മൾ മുന്തിരി ഇട്ടു, പഞ്ചസാര ഇട്ടു, ഈസ്റ്റ് ഇട്ടു, വെള്ളം ഒഴിച്ചു. ഇനി നല്ലപോലെ ഇളക്കുക. ചിലരിതിനകത്ത് ഗ്രാമ്പു, പട്ട, ഏലക്ക, അതുപോലെ ലെമൺ ജ്യൂസ്, ഇഞ്ചി, ഇങ്ങനെ പലതും ചേർക്കാറുണ്ട്. അപ്പോൾ ഈ അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവാറില്ല. ഞാനിപ്പോൾ ഇടുന്ന വൈനിന് ഇതൊന്നും ചേർക്കില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഗ്രേപ്പിൻ്റെ ശരിക്കുമുള്ള ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇതൊന്നും ഇടാതിരിക്കുകയാണ് നല്ലത്. വൈനിട്ട് കഴിയുമ്പം നമ്മൾ ഒരിക്കലും ഇതിൻ്റെ ടൈറ്റായിട്ട് അടച്ചു വെക്കരുത്. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിലൊരു തുണി എടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ഫോയിൽ എന്തെങ്കിലും ഇട്ടിട്ട് നന്നായി ഇതുപോലെ ഒന്ന് കവർ ചെയ്യുക. നന്നായിട്ടൊന്ന് കവർ ചെയ്യുക. കവർ ചെയ്തതിന് ശേഷം ഒരു 1-2 കോട് വേണം ഇട്ട് കൊടുക്കാം. തുണിയാണ് അതിൻ്റെ ആവശ്യമില്ല. അതിനുശേഷം ഇത് വെച്ചിട്ട് ഇങ്ങനെ അടയ്ക്കാം. ഇതുപോലെ കവർ ചെയ്ത് വേണം നമ്മൾ വെക്കാനായിട്ട്. ഞാനിത് 15 ദിവസമാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളൊരു 7 ദിവസം എന്നും ഇളക്കി കൊടുക്കണം. മറ്റു ദിവസങ്ങളിൽ നമ്മൾ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഇളക്കിയാൽ മതിയാവും. ഇളക്കുന്ന സമയത്ത് ഇതിൽ ഈച്ചയൊന്നും വീഴാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ ഇനി ഇളക്കുന്ന വീഡിയോ ഒന്നും നിങ്ങൾ കാണിക്കുന്നില്ല. 15 ദിവസത്തിന് ശേഷം നമുക്കിനി നോക്കാം. വൈനിട്ട് വെച്ചിട്ട് ഇപ്പോൾ 15 ദിവസമായി. അപ്പോൾ ഇന്ന് ഞാൻ ഇതെടുത്ത് ഊറ്റാൻ പോവുകയാണ്. ഇപ്പോൾ 2 ദിവസം കൂടെ കഴിഞ്ഞെന്ന് ഓർത്തും വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. എന്തായാലും ഞാനിപ്പോൾ ഇത് ഊറ്റുകയാണ്. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. വൈൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ അവസ്ഥ. ഞാൻ ഈ വൈൻ അരിച്ച് ഒഴിക്കാനായിട്ട് ഒരു സ്റ്റീലിൻ്റെ ചെരുവാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് സ്റ്റീലിൻ്റെ ചെരുവ് അല്ലെങ്കിൽ ഗ്ലാസ് ജാർ അങ്ങനെ എന്ത് വേണേലും എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു സ്റ്റീലിൻ്റെ ചെരുവ് എടുത്തു.
അതുപോലെ തന്നെ ഈ ഒരു അരിപ്പ എടുത്തു. അപ്പം നമുക്കിതിനകത്തേക്ക് എല്ലാം ഒന്ന് അരിച്ചൊഴിക്കാം. ഞാൻ കുറച്ച് വൈൻ ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ഇതുപോലെ വരുന്ന മുന്തിരി നമുക്ക് നല്ലോണം പിഴിഞ്ഞെടുക്കണം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള വൈനും കൂടെ ഇതുപോലെ അരിച്ചെടുത്ത് പിഴിഞ്ഞെടുക്കാം. വൈൻ ഞാൻ ഇവിടെ മുഴുവനും ഇങ്ങനെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ വേസ്റ്റ്. ഇത് നമുക്ക് ഇനി ഒന്നും കൊള്ളില്ല, ഇത് കളയാനേ പറ്റത്തുള്ളൂ. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ പരുവത്തിന് നമുക്കിത് കുടിക്കാൻ കൊള്ളില്ല. കാരണം അതിൻ്റെ കുറച്ച് മട്ടും എല്ലാം കൂടെ കലങ്ങി ആകെ ഒരു ഇതിനാണ് ഇരിക്കണം. ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളിത് ഒരു 4-5 ദിവസം വെളിയിൽ തന്നെ വയ്ക്കാം. ഫ്രിഡ്ജിൽ വെച്ചാലും കുഴപ്പമില്ല, പുറത്ത് വയ്ക്കാം. ഞാനിപ്പോൾ പുറത്ത് തന്നെ വയ്ക്കുകയാണ്. അപ്പോൾ ഇനി 5 ദിവസം വയ്ക്കുമ്പം നമ്മൾ ടൈറ്റ് ചെയ്യാൻ പാടില്ല. ചെറുതായിട്ടൊന്ന് കവർ ചെയ്ത് അതൊക്കെ ഒന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ 5 ദിവസത്തിന് ശേഷം നമുക്കിത് എടുത്ത് ഞാൻ കാണിച്ചുതരാം. നമ്മളിത് അരിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ഒട്ടും നനവുണ്ടാവരുത് കേട്ടോ. നല്ല വൃത്തിയായിട്ട് കഴുകി തുടച്ച പാത്രമായിരിക്കണം. അതുപോലെ നമ്മൾ ഇളക്കുന്ന സമയത്താണേലും സ്പൂണിൽ ഒട്ടും നനവുണ്ടാകാൻ പാടില്ല. അപ്പോൾ ഞാനിത് ഇതുപോലെ ഒരു കവർ ഇങ്ങനെ മൂടിയേക്കുവാണേ. മൂടിയിട്ട് ഞാൻ 1-2 ഹോള് ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഇതിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ചെറുത് ഇങ്ങനെ ഒന്ന് അടച്ചിട്ട് നമുക്കധികം വെളിച്ചമൊന്നും അടിക്കാത്ത ഒരു സ്ഥലത്ത് വയ്ക്കാം. വൈൻ നമ്മൾ ഊറ്റി വെച്ചിട്ട് ഇപ്പോൾ 5 ദിവസമായി. അപ്പോൾ ഈ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം. കണ്ടോ, മട്ടെല്ലാം അടിയിൽ വന്നിട്ടുണ്ട്. നല്ല ക്ലിയർ ആയിട്ടുള്ള വൈനാണിപ്പോൾ മുകളിലുള്ളത്. ഇത് നമുക്കിനി ഒട്ടും മട്ടിളകാണ്ട് ശ്രദ്ധിച്ച് വേണം നമുക്കൊരു ജാറിലേക്ക് ഒഴിക്കാം. മട്ടിളകാതെ ശ്രദ്ധിക്കണേ, പതുക്കെ വേണം നമ്മൾ ഊറ്റിയെടുക്കാൻ. ഇനി മട്ടി ചെറുതായിട്ട് വരുന്നുണ്ടെന്ന് വേണ്ട നമ്മൾ അപ്പോൾ സ്റ്റോപ്പ് ചെയ്യണം. ഇനി അടുത്ത ജാറിലേക്ക് തന്നെ എടുക്കാം. ഇച്ചിരി മട്ട് വരുന്നുണ്ട് കേട്ടോ. വൈൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി ആവശ്യാനുസരണം ഉപയോഗിക്കാം. ഈ വൈൻ നമുക്കൊരു 5 ദിവസം കൂടി നല്ലോണം കവർ ചെയ്ത് പുറത്ത് തന്നെ വയ്ക്കാം. ഇപ്പോൾ കുറച്ച് മട്ടും കൂടി ഉണ്ടെങ്കിൽ അടിയിൽ വരും. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇത് കുപ്പിയിൽ ഒഴിച്ച് നല്ലോണം ടൈറ്റ് ചെയ്ത് അടച്ചു വയ്ക്കാവുന്നതാണ്. നമ്മൾ ഈ വൈൻ ഉണ്ടാക്കുമ്പോൾ ഒരു 25 ദിവസം വരെ ഇത് പുറത്തിരിക്കുന്നതാണ് നല്ലത്. ഇപ്പം നമ്മൾ 15 ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് ഊറ്റിയെടുത്തത്. പിന്നെ ഒരു 5 ദിവസം വെച്ചു. ഒരു 5 ദിവസം കൂടി പുറത്ത് വയ്ക്കുന്നത് നന്നായിരിക്കും. കാരണം ഈ ഈസ്റ്റിൻ്റെ പ്രവർത്തനം മാക്സിമം ഒരു 25 ദിവസം വരെ ഉണ്ടാവുകയുള്ളൂ. കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ ഈ വൈൻ നമ്മൾ ഫ്രിഡ്ജ് സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ മധുരവും അതുപോലെ തന്നെ ഈ കളറും എല്ലാം അതുപോലെ തന്നെ നിൽക്കും. ഇത് പുറത്ത് വയ്ക്കുവാണെങ്കിൽ ഓരോ ദിവസം കഴിയുന്നതോറും ഇതിൻ്റെ ടേസ്റ്റ് മാറി മാറി വരും. അതുപോലെ തന്നെ ഇതിൻ്റെ കളറും മാറി വരും. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇത് കുടിക്കാനായിട്ട്. ഇനി ബാക്കി വന്നാൽ നമുക്ക് ഒരു ചെറിയ പാത്രത്തിലേക്ക് ആക്കി വയ്ക്കാം. ഇതിപ്പോൾ 2-3 ദിവസം ഇരിക്കുമ്പം ശരിക്കും മട്ടടിയിൽ വന്നിട്ട് വൈൻ ക്ലിയറായ മുകളിൽ വരും. അപ്പോൾ അത് നമുക്ക് ഊറ്റിയെടുക്കാവുന്നതാണ്. ഇനി ഇത് നമുക്ക് കവർ ചെയ്ത് വയ്ക്കാം. ഈ വൈൻ ഞാനിപ്പോൾ തയ്യാറാക്കിയ വൈനാണ്. ഇപ്പോൾ ഇതിൻ്റെ കളറൊരു നല്ലൊരു ഗ്രേപ്പ് ജ്യൂസിൻ്റെ കളറാണ് ഇതിനുള്ളത്. ഈ വൈൻ ഞാനൊരു 6 മുന്നേ ഊറ്റിയ വൈനാണ്. അപ്പോൾ അതിൻ്റെ ഒരു കളർ കണ്ടോ. അപ്പോൾ രണ്ടും തമ്മിലുള്ള കളർ വ്യത്യാസം നമുക്ക് കാണാം. ഇത് ഇരിക്കും തോറും ഇതുപോലെ കളറും മാറും, അതിൻ്റെ ടേസ്റ്റും മാറി വരും. തയ്യാറാക്കിയ വൈൻ എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ വളരെ എളുപ്പമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഈ ക്രിസ്മസ് ആകുമ്പോൾ നിങ്ങളിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ തന്നെ ഇത് റെഡിയാക്കി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇപ്പോൾ തയ്യാറാക്കി വയ്ക്കുവാണെങ്കിൽ ക്രിസ്മസ് ആകുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.